Pinarayi Vijayan, Pinthunayumayi, SNDP, Yogam General Secretary, Vellappally Nareshan. Pinarayi Vijayan, Tagarkan Narthiya, Goodhalojane, and Lavilin case in the Vellappally. Kodungatine Adijivicha, Victituan, Pinarayude. UDF, UPA Sarkarival cases, CBA Kivitada. Rashtriya, Goodhalojane, and Inum. Lavilin Vithilude, Pinarayuda, Swigaida, Iretiai in the Vellappally. Pramukha Patrathan, the Mukha Prasangatil and Vellappally Nareshan, Nilabada Victamaki, the Shajahan, Alapuril and the Jangala Prudhi, Shaji, Kerala Kamudiude, Edit Page Ilana, Yoga Nathathathin, the Mukha Prasangate, quote in the Ivartha on the Tulada, Endokiana the Hum, Paranitulada. അരുണ പ്രധാനമായിട്ടും പിണറായി വിജയൻ ഈ കേസുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ യാതൊരുവിധ പങ്കും ഉണ്ടായിരുന്നില്ല അതിനു മുൻപ് ഉണ്ടായിരുന്ന കോൺഗ്രസിലെ രണ്ട് മന്ത്രിമാരായിരുന്നു ഈ കരാറുമായി ബന്ധപ്പെട്ട് ആദ്യ നടപടികളൊക്കെ തന്നെ സ്വീകരിച്ചത് സ്വാഭാവികമായിട്ടും ഈ മന്ത്രിമാരായിരുന്നേന ഈ കേസിൽ പ്രതിയായിട്ട് അങ്ങനെ വന്നിരുന്നുവെങ്കിൽ പോലും പ്രതിയായിട്ട് വരേണ്ടിയിരുന്നത് പക്ഷേ അതിൽ നിന്നൊക്കെ മാറ്റിക്കൊണ്ട് പിണറായി വിജയനെ പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ UDF സർക്കാരും അതോടൊപ്പം തന്നെ UPI കൂടി ചേർന്ന് ശ്രമിച്ചത് ഇതിന്റെ ഭാഗമായിട്ടാണ് ഒരു CBI അന്വേഷണം നേരിടേണ്ടി വന്നത് ഈ CBI അന്വേഷണത്തിന്റെ പേരിൽ കഴിഞ്ഞ 20 വർഷത്തിലധികമായിട്ട് പിണറായി വിജയൻ അവർ ഇത്തരത്തിൽ തേജോവധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പിണറായി വിജയൻ ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ അഴിമതിയും മറ്റും നടത്തിയിട്ടില്ല എന്നുള്ളത് വ്യക്തമായിട്ടുള്ള അഭിപ്രായമാണ് അത് SNDP നേരത്തെ മുതൽ തന്നെ നടത്തുന്ന അഭിപ്രായമാണ് കാരണം ഈ കേസിൽ പിണറായി വിജയൻ ഇടപെട്ടു എന്ന് പറയുമ്പോൾ പോലും 1.5 വർഷക്കാലം മാത്രം വൈദ്യുതി മന്ത്രിയായിരുന്ന സമയത്താണ് പിണറായി വിജയനെതിരെ ഇത്തരത്തിലൊരു ആരോപണം വന്നിരിക്കുന്നത് ഇതിനു മുൻപ് ഇരുന്ന ഈ കരാർ ഉറപ്പിച്ച രണ്ട് മന്ത്രിമാർ ഉണ്ടായിരുന്നിട്ടും അവരുടെ പേര് ഇതിന്റെ അകത്ത് പരാമർശിക്കുക പോലും ചെയ്തിട്ടില്ല പക്ഷേ പിണറായി വിജയനെ നേരിട്ട് തേജോവധം ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ഇത്തരത്തിൽ കോൺഗ്രസ് നേതൃത്വം ഇങ്ങനെ ഒരു ശ്രമം നടത്തിയത് അതിന് UPA സർക്കാരിന്റെ സഹായത്തോടുകൂടി CBI അന്വേഷണം നടത്തുകയായിരുന്നു എന്നുള്ളതാണ് വ്യക്തമായിട്ടും പിണറായി പറഞ്ഞത് എന്തായാലും ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് പുറത്തു വന്നു ഹൈക്കോടതി തീരുമാനം വന്നു എന്തായാലും ഈ കേസിൽ ഇപ്പോൾ പിണറായി വിജയൻ കുറ്റക്കാരനല്ല എന്നുള്ളത് കോടതി വരെ ശരിവെച്ചു കഴിഞ്ഞ ഈ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഭരണത്തിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചു മാത്രമല്ല ഇപ്പോൾ ഭരണത്തിലുണ്ടാക്കിയ നേട്ടത്തിന് പുറമേ പിണറായിക്ക് വളരെയധികം ഒരു നേട്ടം ഉണ്ടാക്കാൻ ഇതോടുകൂടി സാധിച്ചു എന്നുള്ളതാണ് പൂർണ്ണമായിട്ടും തന്റെ പിന്തുണ നൽകിക്കൊണ്ടാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിൽ ഒരു അഭിപ്രായം തന്റെ പത്രത്തിലൂടെ മുഖപ്രസംഗത്തിലൂടെ നടത്തിയിരിക്കുന്നത് മാത്രമല്ല SNDP യോഗത്തിന്റെ യോഗനാഥം എന്ന മാസികയിലും വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഇക്കാര്യം ഇതുപോലെ തന്നെ പ്രചരിപ്പിച്ചിട്ടുണ്ട് എന്തായാലും പിണറായി വിജയനെ കുറിച്ച് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഈ പിണറായി വിജയനെ തേജോവധം ചെയ്യാൻ ശ്രമിച്ചത് ഏത് പ്രകാരമായിരുന്നു എന്നുള്ളത് കൃത്യമായിട്ട് വിവരിച്ചുകൊണ്ടാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ഇത്തരത്തിലൊരു മുഖപ്രസംഗം നടത്തിയിരിക്കുന്നത് ഇതിനെ ഈ മുഖപ്രസംഗത്തെ ഒരു തുടർച്ചയായി നമുക്ക് പരിഗണിക്കാമോ ഷാജി കാരണം കേരളത്തിൽ ഒരു NDA സംവിധാനം പ്രവർത്തിക്കുന്നില്ല എന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു പ്രകടമായി വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു BDJS കഴിയുമെങ്കിൽ ഈ മുന്നണി സംവിധാനം വിട്ട് പുറത്തേക്ക് വരണം എന്നതടക്കമുള്ള വ്യക്തമായ നിലപാട് അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തിരുന്നു അതിന്റെ ഒരു തുടർച്ചയായി കൂടി ഇതിനെ ആകെ പരിഗണിക്കാമോ തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം ചേർത്തലയിൽ വെച്ച് നടന്ന NDA യോഗം ഒരു നിമിഷം SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം തന്നെ നിലവിൽ ടെലിഫോൺ ലൈനിൽ ചേരുന്നു ശ്രീ വെള്ളാപ്പള്ളി നടേശൻ യോഗനാഥത്തിൽ സെപ്റ്റംബർ 1 ലക്കത്തിലെ മുഖപ്രസംഗമാണ് കോട്ട് ചെയ്തുകൊണ്ട് ഇന്ന് കേരള കൗമുദി എഡിറ്റ് പേജിൽ കൊടുങ്കാറ്റിനെ അതിജീവിച്ച പിണറായി വിജയം എന്ന തരത്തിൽ ലീഡ് ചെയ്തുകൊണ്ട് ആ വാർത്ത കൊടുത്തിരിക്കുന്നത് എഡിറ്റ് പേജിൽ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് എല്ലാവരും കേസ് സംബന്ധിച്ചുള്ളത് എനിക്ക് പറയാനുള്ളത് ആ എഡിറ്റോറിയൽ നല്ല ഭംഗിയായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ വിചാരം ആ കേസ് ആരംഭിച്ച തലത്ത് പിണറായി സാഹിന്റെ ചോരയ്ക്ക് വേണ്ടി ദാഹിച്ച കുറെ ആളുകളുണ്ട് അവര് അദ്ദേഹത്തിനെതിരെ വാളോങ്ങിയപ്പോൾ അത് ശരിയല്ല അദ്ദേഹം സ്ഥിരപരാജിയാണെന്ന് അന്നേ പരസ്യമായി പ്രഖ്യാപിച്ച ഒരാളാണ് ഞാൻ പക്ഷെ കാലങ്ങൾ കുറെ എടുത്തു ആ നിരപരാധിത്വം തെളിയിക്കാൻ സാധിച്ചു ഈ വകുപ്പ് അദ്ദേഹം ആകെ 1.5 കൊല്ലമോ 2 കൊല്ലത്തിന് താഴെയാണ് ഇലക്ട്രിസിറ്റി ബോർഡിൽ മന്ത്രിയായിട്ടിരുന്നത് അദ്ദേഹത്തിന്റെ അതിനുശേഷം മുമ്പും മന്ത്രി കാർത്തികൻ ഉൾപ്പെടെയുള്ള പലരും ഈ രാവിലെ കേസുമായി ബന്ധപ്പെട്ട് ഭരണത്തിൽ ഇരുന്ന കാലത്ത് ഇത് കൈകാര്യം ചെയ്ത അവരാണ് അവരെല്ലാം കുട്ടികാളന്മാരായി മാറുകയും ഈ കുറച്ചൊരു കാലത്തിരുന്ന് പിണറായിയെ ക്രൂശിക്കപ്പെടുവാൻ ഇതിനകത്തുകൊണ്ടവരും പുറത്തുകൊണ്ടവരും ഒരുപോലെ ശ്രമിച്ചു എന്നുള്ളതാണ് സത്യം അപ്പോ ആ സത്യങ്ങൾ തെളിയിക്കാൻ വേണ്ടിയിട്ട് പിണറായിക്ക് ഒരുപാട് ത്യാഗം അനുഷ്ഠിക്കേണ്ടി വന്നു അതിന്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ എത്രയും നാളായി
ഇതിന്റെ വിമർശനം അതോടൊപ്പം ചർച്ചകളും സംവാദങ്ങളും എന്തുമാത്രം ഈ രാജ്യത്ത് അരവല്ലി എന്ത് അനാവശ്യമായ ചർച്ചകൾ അദ്ദേഹത്തിനെ കൂശിക്കാൻ വേണ്ടി മാത്രമുള്ളതായിരുന്നു എന്ന് സാധാരണക്കാർക്ക് ആർക്ക് കേട്ടാലും മനസ്സിലാകുമായിരുന്നു. പക്ഷെ രാഷ്ട്രീയ പ്രേരിതമായി അത് അകത്തുള്ളവരും അതിനകത്ത് പങ്കുചേർന്നു എന്ന് കേൾക്കുമ്പോഴാണ് വളരെ വിഷമമുള്ളത്. അതെ, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, ഇത് നിരവധി തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ രാഷ്ട്രീയമായി വേട്ടയാടപ്പെടുന്ന മറ്റൊരു നേതാവും ഉണ്ടാവില്ല എന്നുള്ളത് ചരിത്ര വിദ്യാർത്ഥികൾക്ക് പോലും പാഠപുസ്തകമായി മുന്നിൽ നിൽക്കുന്ന ഒരു വസ്തുതയാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഈ നിലപാട് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചു വരുന്നത് യോഗനാഥത്തിൽ അത് അങ്ങയുടെ അഭിപ്രായമായി വരുന്നത് അതിന്റെ കാലികമായ പ്രസക്തി രാഷ്ട്രീയ പ്രാധാന്യം എന്താണ് എന്നാണ്. കാരണം യോഗനാഥത്തിൽ വരാനുള്ള കാരണം അദ്ദേഹത്തെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ടുള്ള കോടതി വിധി പരാമർശമായും വന്നില്ലേ? ആ വന്നപ്പോൾ ഞങ്ങൾ അതേ സംബന്ധിച്ചിടത്തോളം നിലപാട് പണ്ടേ ഞാൻ പറഞ്ഞത് ഇന്ന് ആവർത്തിച്ചൊരു ലോകനാഥത്തിൽ എടുത്തേറിയ എതി എന്ന് മാത്രമേ അന്ന് ഞാൻ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. ആ അഭിപ്രായങ്ങൾ ശരിയാകാം തെറ്റാകാം മറിച്ചൊരു വിധിയുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു തെറ്റായി പോയിന്ന് പറയുന്നുണ്ട് പലരും എന്നെ വിമർശിച്ചരാം. ദീപരാജ് ഞാൻ തന്നെ ഞാൻ പറഞ്ഞു ഇന്ന് എഴുത്തേറി എഴുതാനുള്ള ശങ്കുത്തെ എനിക്കുണ്ടായത് ഞാൻ അന്ന് പറഞ്ഞത് വളരെ ശരിയാണ് എന്ന് ഇന്ന് ഉള്ള കേസിന്റെ വിധിയിലൂടെ വന്നപ്പോൾ ആ സത്യം തുറന്ന് ജനമധ്യത്തിൽ പറയേണ്ട ഒരു ബാധ്യത എനിക്കുള്ളത് കൊണ്ട് ഞാനത് പറഞ്ഞു തന്നേമാണ്. ഒരു കാര്യം കൂടി, അങ്ങയുടെ തന്നെ വാക്കുകളാണെങ്കിലും ഈ പത്രത്തിൽ അച്ചടിച്ചു വന്നതാണ്, സാധാരണക്കാരന്റെ ദൈന്യത കാണാൻ കഴിയുന്ന കനിവുണ്ട്, അഴിമതിക്കെതിരെ തീഷ്ണതയുള്ള കണ്ണുണ്ട്. ശ്രദ്ധിക്കുക, അഴിമതിക്കെതിരെ തീഷ്ണതയുള്ള കണ്ണ് ഉണ്ട് എന്ന് അദ്ദേഹം താങ്കൾ സൂചിപ്പിക്കുമ്പോൾ മറ്റൊരു വലിയ വിഭാഗം അഴിമതിയിൽ മൂടി നിൽക്കുന്ന പൊതു സാഹചര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട്. രണ്ട്, അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിൽ അദ്ദേഹത്തിന് വളരെ വിശ്വാസം ഉണ്ട്, പൊതുസമൂഹം അദ്ദേഹത്തെ വിശ്വാസ്യതയിൽ എടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ മറ്റു ചിലരെ പൊതുസമൂഹം തള്ളിക്കളയുന്നു, പുച്ഛിക്കുന്നു, വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും ശ്രദ്ധേയമായത് RSS സംഘപരിവാർ BJP രാഷ്ട്രീയത്തിനെതിരെ CPMന്റെ പോർമുഖങ്ങളിൽ എന്നും മുൻപന്തിയിലായിരുന്ന പിണറായി വിജയൻ, അതുകൊണ്ട് തന്നെ CPM നേതാവ് എന്ന നിലയിലും കേരള മുഖ്യമന്ത്രി എന്ന നിലയിലും ദേശീയ തലത്തിൽ കൂടുതൽ സ്വീകാര്യനാണ്. നിലവിലെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ എത്രത്തോളം പ്രസക്തി ഉള്ളതാണ് താങ്കളുടെ ഈ നിരീക്ഷണം? പ്രത്യേകിച്ച് സംഘപരിവാർ രാഷ്ട്രീയം ഒരു വലിയ വാളായി തലയ്ക്ക് മുകളിൽ തൂങ്ങി നിൽക്കുന്നു എന്ന വിമർശനം ഗൗരവമായി ഉന്നയിക്കുന്ന ഈ ഘട്ടത്തിൽ പോലും കേരള രാഷ്ട്രീയത്തിൽ സംഘപരിവാർ രാഷ്ട്രീയം ഒരു കാരണവശാലും ഇവിടെ വളരുവാനുള്ള സാധ്യത തീരില്ല. അതിനെ ശക്തമായി തടഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കുവാൻ പിണറായി സാധാരണ വളരെയധികം അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് എന്നുള്ള സത്യം നമ്മൾ തുറന്ന് സമ്മതിക്കേണ്ടതുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സംഘപരിവാറിന്റെ അജണ്ട പലപ്പോഴും പാളിപ്പോകുന്നു. അത് നടപ്പിലാക്കുവാൻ ഒരു കാരണവശാലും സാധിക്കാത്ത നിലയിൽ തടയിടുവാൻ പിണറായി സാധിച്ചു എന്നുള്ളത് സത്യമല്ലേ? നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ലോ. ഇക്കാര്യങ്ങൾ അങ്ങക്ക് ഒരു കാര്യം കൂടി, ഇക്കാര്യങ്ങൾ അങ്ങക്ക് വളരെ നേരത്തെ കൂടി ഉന്നയിക്കാമായിരുന്നില്ലേ എന്ന് ആരെങ്കിലും വിമർശനം ഉന്നയിച്ചാൽ അതിനോട് അങ്ങയുടെ മറുപടി എന്തായിരിക്കും? നേരത്തെ ഞാൻ ഉന്നയിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ എന്റെ പഴയകാല പ്രസ്താവന നോക്കിക്കൊള്ളു. പിണറായി ഈ പറയുന്ന ലാവലിൻ കേസിന് നിരപരാധിയാണ് അദ്ദേഹത്തിന്. ഞാൻ ലാവലിന്റെ കാര്യം മാത്രമല്ല എടുത്തു പറഞ്ഞത്, ലാവലിന്റെ കാര്യം മാത്രമല്ല, ഈ BDJS രൂപീകരിക്കുന്ന ഘട്ടത്തിലും അതുമായി ബന്ധപ്പെട്ട നിരവധി തുടർ ചലനങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പരിണാമഗുപ്തിയാണല്ലോ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഓരോ കാര്യങ്ങൾ വരുമ്പോൾ പറയേണ്ട സമയത്ത് കാര്യങ്ങൾ ചോദിച്ചാൽ പറഞ്ഞിരിക്കും. ഒരു അന്നത്തെ പറയുന്നത് അന്നാരും ചോദിച്ചിട്ട് ഞാൻ മറുപടി അന്ന് പറഞ്ഞേനെ. ഞാൻ ഇതിനകത്ത് ഈ അങ്ങ് നേരത്തെ തന്നെ ഈ NDA സംവിധാനത്തിൽ അങ്ങേയറ്റം അസ്വസ്ഥനായിരുന്നു. മലപ്പുറത്ത് ശ്രീപ്രകാശിനെ സ്ഥാനാർത്ഥിയായി നിർത്തിയപ്പോൾ തന്നെ അങ്ങ് പറഞ്ഞിരുന്നു അത് BJPയുടെ സ്ഥാനാർത്ഥിയാണ്, അവരെ പിന്തുണയ്ക്കേണ്ട കാര്യമില്ല, NDA എന്നൊരു പൊതു സംവിധാനം കേരളത്തിൽ നിലനിൽക്കുന്നില്ല. ഇക്കാര്യത്തിൽ അങ്ങ് അസ്വസ്ഥനായിരുന്നു, ആ അസ്വാരസ്യം പ്രകടമാക്കുകയും ചെയ്തിരുന്നു. പിന്നെ ആരാണ് അങ്ങേ ഇക്കാര്യത്തിലൊക്കെ തടഞ്ഞത്? എന്റെ അഭിപ്രായം ആര് തടഞ്ഞാലും ഞാൻ പറയും. എനിക്ക് NDAയിലുള്ള ഏതോ ഘടകകക്ഷിയിലൂടെ അനീതി കാണിച്ചാലോ അതല്ലെങ്കിൽ മറ്റൊരു രാഷ്ട്രീയ അഭിപ്രായങ്ങൾ വരുമ്പോഴോ ഞാൻ എന്റേതായ അഭിപ്രായങ്ങൾ തുറന്നു പറയാറുണ്ട്. അത് തുറന്നു പറയുന്നത് എനിക്ക് രാഷ്ട്രീയ ലാഭത്തിനോ സ്വന്ത ലാഭത്തിനോ അല്ല, ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനല്ല. അതുകൊണ്ട് എനിക്കൊരു രാഷ്ട്രീയ ലാഭവും വേണ്ട, ആരുടെയും സിമ്പതിയും എനിക്ക് കണ്ടിട്ട് കാര്യമില്ല. കാരണം രാഷ്ട്രീയ പ്രവർത്തകനല്ല ഞാൻ. അതുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാരുടെയും സിമ്പതി നേരിട്ട് എനിക്ക് സ്വകാര്യമായി
ഒരു കാര്യം സാധിക്കാൻ ജീവിതത്തിലില്ല. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ, ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും എന്റെ സ്വകാര്യ ജീവിതത്തിലുള്ള ഒരു ലാഭത്തിന് വേണ്ടി സമീപിച്ചതായി ഒരു രാഷ്ട്രീയക്കാർക്കും പറയാൻ സാധിക്കില്ല. എനിക്കാണൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് സത്യങ്ങൾ തുറന്നു പറയാം. പ്രത്യേകിച്ച് എനിക്ക് പിണറായിയെ പട്ടുവിട്ട് ഇഷ്ടമാണ്. ഇന്നലെ കമൽഹാസൻ വന്നപ്പോഴും പറഞ്ഞ അദ്ദേഹം ഇതേ വാക്കുകൾ തന്നെയാണ് പറഞ്ഞത്. എന്തോ ഇഷ്ടമാണ് എനിക്ക് പിണറായി വിജയനെ, അതുകൊണ്ടാണ് കാണാനെത്തിയത്, ഇടതു നേതാക്കളെ ഇഷ്ടമാണ് എന്ന്. ഇവിടെ ഈ സംഘപരിവാർ രാഷ്ട്രീയം, ബി ജെ പി രാഷ്ട്രീയം വലിയ തരത്തിൽ ഇന്ത്യയെ ഗ്രസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് ബദലായി നിൽക്കുകയും അതിന് മുന്നിൽ നിന്ന് ഇടതുപക്ഷം നയിക്കുകയും ചെയ്യുന്ന ഒരു പൊതു സാഹചര്യത്തെ കുറിച്ച്, മുന്നണിയെ കുറിച്ചൊക്കെ ഇങ്ങനെ രാഷ്ട്രീയ നിരീക്ഷകർ ചർച്ച ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സംഘപരിവാർ രാഷ്ട്രീയത്തിനെതിരെ സപ്പോർട്ട് ചെയ്യാൻ ഇവർക്കൊപ്പം നിൽക്കാൻ അങ്ങുണ്ടാകുമോ? അത് നമുക്ക് ചർച്ച ചെയ്യാം. ഒറ്റ ഉത്തരം. ഇത്രത്തോളം എഡിറ്റോറിയൽ എഴുതുകയും എഡിറ്റോറിയൽ സ്പഷ്ടമായി അങ്ങയുടെ നിലപാടുകൾ വരികയും ചെയ്ത സാഹചര്യത്തിൽ ഇനി എന്തിനാണ് അമാന്തം? ആ ഉത്തരം സ്വാഭാവികമായും പൊതുസമൂഹം എഴുതി എന്നുള്ളത് കൊണ്ട് മാത്രം വിളിക്കാമോ എന്ന് ചോദിച്ചാൽ, താങ്കൾ ചോദിച്ചാൽ അതിന് ഉത്തരം മാറേണ്ടത്, ചോദിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അത് ഞാൻ ഉത്തരം പറയാം. ഓക്കെ, ശരി. ചോദിക്കേണ്ടവർ ചോദിക്കുമ്പോൾ ഉത്തരം പറയാമെന്നുള്ളതിൽ തന്നെ അത് ഏറെക്കുറെ വായിച്ചെടുക്കാനാവുന്നതാണ്, കാരണം ഈ എഡിറ്റോറിയലിൽ നിന്നും. വളരെ നന്ദി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഈ ഘട്ടത്തിൽ ടെലിഫോൺ ലൈനിൽ പ്രതികരിച്ചതിന്. ഞങ്ങളുടെ പ്രതിനിധി ഷാജഹാൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ഷാജി, അദ്ദേഹത്തിന്റെ നിലപാടുകൾ വളരെ വ്യക്തമാണ്, കാരണം പരസ്യമായി അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറയാൻ സാധിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം ആ ചോദിക്കേണ്ടവർ ചോദിക്കുക എന്നുള്ള കോട്സിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്ത് രാഷ്ട്രീയ സാഹചര്യമാണ് ബി ഡി ജെ എസിൽ, അതുമായി ബന്ധപ്പെട്ട എൻ ഡി എയിൽ ഒക്കെ നിലവിൽ ഉരുണ്ടുകൂടിയിരിക്കുന്നത്? അരുണ്, കഴിഞ്ഞ ദിവസം ചേർത്തലയിൽ നടന്ന എൻ ഡി എയുടെ മീറ്റിംഗിന് ശേഷം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു, എൻ ഡി എ എന്നുള്ള ഘടകകക്ഷി, അതിൻ്റെ ഘടകകക്ഷിയായിട്ട് ബി ഡി ജെ എസ് നിന്ന് നിൽക്കുന്നത് കൊണ്ട് യാതൊരുവിധ പ്രയോജനവും ആ പാർട്ടിക്ക് ഉണ്ടാവില്ല. ആ പാർട്ടി ബി ജെ പി എന്ന് പറയുമ്പോൾ വടക്കേ ഇന്ത്യയിലൊക്കെ തന്നെ അവർക്ക് അതിനുള്ള സ്വാധീനമുണ്ട്. പക്ഷേ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും കേരളത്തിൽ ബി ജെ പിക്ക് അധികാരത്തിൽ വരാനുള്ള ഒരു സാഹചര്യം കേരളത്തിലില്ല. അതുകൊണ്ട് തന്നെ ബി ജെ പിയോടൊപ്പം ബി ഡി ജെ എസ് നിന്നിട്ടൊരു കാര്യമില്ല. അവർ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും കേരളത്തിനും അതോടൊപ്പം തന്നെ ബി ഡി ജെ എസിനും ഒരു രാഷ്ട്രീയ ഭാവിക്ക് നല്ലത് എന്നാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. ഈ തരത്തിലൊരു ചർച്ച ആവശ്യമുണ്ട് എങ്കിൽ ആ ചർച്ചയ്ക്ക് നേതൃത്വം നൽകാൻ താൻ തയ്യാറാണെന്നും കഴിഞ്ഞ ദിവസം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു. ഇതിൽ നിന്നൊക്കെ തന്നെ വളരെ വ്യക്തമാണ് അദ്ദേഹത്തിന്റെയും അതോടൊപ്പം തന്നെ ബി ഡി ജെ എസിന്റെയും ഭാവി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് അവർ വളരെ കൃത്യമായിട്ട് ചിന്തിച്ചു തുടങ്ങിയെന്ന് വേണം നമുക്ക് കരുതേണ്ടിയിരിക്കുന്നത്. അതിന് പ്രധാന കാരണം എൻ ഡി എയുടെ ഒരു യോഗം നടക്കുമ്പോൾ, അത് പ്രധാനമായിട്ടും തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ എറണാകുളത്തോ ഒക്കെയാണ് ഇത്തരത്തിൽ യോഗങ്ങൾ സംഘടിപ്പിക്കാറുള്ളത്. പക്ഷേ അത് ഇത്തവണ ചേർത്തലയിൽ വെച്ച് നടത്തേണ്ട ഒരു ഗതികേട് ബി ജെ പിക്ക് ഉണ്ടായിരിക്കുന്നു. അതിന് പ്രധാന കാരണം കുമ്മനം രാജശേഖരൻ ഒരു ജാഥ നയിക്കുമ്പോൾ ആ ജാഥയ്ക്ക് കാര്യമായ ഒരു വരവേൽപ്പ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലായിട്ടുണ്ട് എസ് എൻ ഡി പി അല്ലെങ്കിൽ ബി ഡി ജെ എസിന്റെ ഒരു പിന്തുണ വേണം. ഈ ബി ഡി ജെ എസ് പിന്തുണ നൽകില്ല എന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ആദ്യത്തെ ജാഥ മാറ്റിവെക്കുകയും അതിനുശേഷം രണ്ടാമത്തെ. ആലപ്പുഴയിൽ നിന്ന് ഏറ്റവും സമഗ്രമായ വിവരങ്ങൾ നൽകിയത് കൊടുങ്കാറ്റിനെ അതിജീവിച്ച പിണറായി വിജയം എന്ന പേരിലാണ്. പിണറായി വിജയന് പിന്തുണയുമായി എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, അദ്ദേഹത്തിൻ്റെതായി ലേഖനം കേരള കൗമുദിയുടെ എഡിറ്റ് പേജിൽ വന്നത്, എസ് എൻ ഡി പി യോഗം യോഗത്തിൻ്റെ മുഖപത്രമായ യോഗനാഥത്തിൽ സെപ്റ്റംബർ ലക്കത്തിലെ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് ഈ എഡിറ്റ് പേജിൽ നിലവിൽ വന്നിട്ടുള്ളത്. വെള്ളാപ്പള്ളി നടേശൻ ഇതുമായി ബന്ധപ്പെട്ട് ടെലിഫോൺ ലൈനിൽ പ്രതികരിച്ചു. സമഗ്രമായ വിവരങ്ങൾ എച്ച് ഷാജഹാൻ ഞങ്ങളുടെ പ്രതിനിധി ആലപ്പുഴയിൽ നിന്ന് നൽകി. നീറ്റ് പരീക്ഷയ്ക്കെതിരെ പോരാടിയ അനിത ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ തമിഴ്നാട്ടിൽ പ്രതിഷേധം വ്യാപകമാകുന്നു. മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ ഇതുവരെ തയ്യാറായില്ല. പ്രതിഷേധത്തെ തുടർന്ന് കേന്ദ്രമന്ത്രി ഹർഷവർദ്ധന്റെ തമിഴ്നാട് സന്ദർശനം റദ്ദാക്കിയിട്ടുണ്ട്. സ്നേഹ സുരേഷ് ന്യൂസ് റൂമിൽ നിന്ന്. സ്നേഹ, ഈ പെൺകുട്ടിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വലിയ പ്രക്ഷോഭങ്ങളിലേക്കാണോ തമിഴ്നാട് എത്തി നിൽക്കുന്നത്? രാജ്യവ്യാപകമായി നീറ്റ് വിഷയങ്ങളിൽ, അതായത് മെഡിക്കൽ സ്വാശ്രയ മെഡിക്കൽ പ്രവേശനം നീറ്റ് വിഷയങ്ങളിൽ രാജ്യവ്യാപകമായി തന്നെ പ്രതിഷേധം ഉയരുന്ന സാഹചര്യത്തിലാണ് ഇന്നലെ തമിഴ്നാട് അരിയല്ലൂർ സ്വദേശിനിയായ അനിത ആത്മഹത്യ ചെയ്തത്. തുടർന്ന് ഇന്നലെയും ഇന്നുമായി തമിഴ്നാടിലും പരിസര പ്രദേശങ്ങളിലും രൂക്ഷമായ പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. അരിയല്ലൂരിൽ ഇന്നലെ തന്നെ ഗ്രാമവാസികൾ റോഡ് ഉപരോധിച്ചിരുന്നു. എന്നാൽ തുടർന്ന് ഇന്ന് പ്രതിഷേധം ശക്തമാവുന്ന സാഹചര്യത്തിൽ അനിതയുടെ രക്ഷിതാക്കളും ബന്ധുക്കളും അനിതയുടെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഏറ്റുവാങ്ങിയിട്ടില്ല. മോർച്ചറി പരിസരത്തും പ്രതിഷേധം ശക്തമാവുകയാണ്. കൂടാതെ ഇന്നലെ സെന്തുറൈ മേഖലകളിൽ റോഡ് ഉപരോധവും തുടർന്നുള്ള സംഘർഷങ്ങളും നടന്നിരുന്നു. കൂടാതെ തമിഴ്നാട് പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇത്തരം വിഷയങ്ങൾ കൂടുതൽ വൈകാരികമായി ജനങ്ങൾ സ്വീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും തുടർന്നും പ്രതിഷേധത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് തമിഴ്നാട്ടിൽ നിലനിൽക്കുന്നത്. അരുൺ, സ്നേഹ സുരേഷ് വിവരങ്ങൾ നൽകിയത് ന്യൂസ് റൂമിൽ നിന്ന്.
നടിയെ ആക്രമിച്ച കേസിൽ മുഖ്യപ്രതി പൾസർ സുനി കാവ്യയുടെ ഓൺലൈൻ സ്ഥാപനം ലക്ഷ്യയിലെത്തിയതിന് തെളിവ്. കീഴടങ്ങുന്നതിന് തലേ ദിവസമാണ് സുനി ലക്ഷ്യയിൽ എത്തിയത്. ലക്ഷ്യയുടെ വിസിറ്റിംഗ് കാർഡ് സുനിയിൽ നിന്ന് കണ്ടെടുത്തു. വിവരങ്ങളുമായി കെ എം ഉമേഷ് ചേരുന്നു. ഉമേഷ്, ഇതുമായി ബന്ധപ്പെട്ട് പുതിയ തെളിവ് എന്താണ് പോലീസിന് ലഭിച്ചത്? നേരത്തെ ഒരു സിസിടിവി ഫുട്ടേജ് അവർ പരിശോധിക്കുകയോ മറ്റോ ചെയ്തിരുന്നില്ലേ? തീർച്ചയായും അരുൺ, നേരത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചെങ്കിലും അതിൻ്റെ മുഴുവൻ ദൃശ്യങ്ങളും വീണ്ടെടുക്കാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് പുതിയ ഒരു തെളിവ് ലഭിച്ചിരിക്കുന്നത്. പൾസർ സുനി കാവ്യമാധവൻ്റെ കാക്കനാട്ടുള്ള വസ്ത്രവ്യാപാര ഓൺലൈൻ വസ്ത്രവ്യാപാര കേന്ദ്രമായ ലക്ഷ്യയിൽ എത്തിയിരുന്നു എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമായിരുന്നതാണ്. അതിന് ഒരു തെളിവ് പോലീസിന് ലഭിച്ചിരിക്കുന്നു. അത് ഒരു വിസിറ്റിംഗ് കാർഡാണ് പോലീസിന് കിട്ടിയിരിക്കുന്നത്. ഇത് കാവ്യയുടെ സ്ഥാപനമായ ലക്ഷ്യയിലെ വിസിറ്റിംഗ് കാർഡാണ് പൾസർ സുനിയിൽ നിന്ന് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഇത് പൾസർ സുനി അങ്ങോട്ട് പോയിരുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. കാരണം കാവ്യ മാധവൻ ഈ പൾസർ സുനി എവിടേക്ക് ചെല്ലുന്ന അന്ന് കാവ്യ മാധവൻ ആ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയുന്നത്. ഈ പൾസർ സുനി കൃത്യം നിർവഹിച്ച ശേഷം ഒളിവിൽ പോയിരുന്നു. ഒളിവിൽ പോയി കോടതിയിൽ കീഴടങ്ങുന്നതിൻ്റെ തലേ ദിവസമാണ് പൾസർ സുനി കാവ്യമാധവൻ്റെ സ്ഥാപനത്തിൽ എത്തിയത്. ആ സമയത്ത് അവിടെ സ്ഥാപനത്തിലെ മാനേജർ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന ഇപ്പോൾ വ്യക്തമായിരിക്കുന്ന വിവരം. മാനേജറാണ് കാവ്യ അവിടെ ഇല്ലാന്നറിയിച്ചതിനെ തുടർന്ന് മാനേജറാണ് ഈ ലക്ഷ്യയിലെ വിസിറ്റിംഗ് കാർഡ് പൾസർ സുനിക്ക് നൽകിയത്. എന്നാൽ ഇത് പൾസർ സുനിയിൽ നിന്നും ഇത്തരത്തിലൊരു വിസിറ്റിംഗ് കാർഡ് കിട്ടുമ്പോൾ അത് ലക്ഷ്യയിലെ തന്നെയാണോ എന്നുള്ളത് പോലീസിന് വ്യക്തമായിരുന്നില്ല. പൾസർ സുനി അങ്ങനെ പറഞ്ഞെങ്കിലും അത് കാവ്യയുടെ സ്ഥാപനത്തിലേത് തന്നെയായിരുന്നോ എന്നുള്ള കാര്യം പോലീസിന് വീണ്ടും പരിശോധിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ പോലീസ് പിന്നീട് കാവ്യയുടെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തിയിരുന്നു. അത് സംബന്ധിച്ച നേരത്തെ തന്നെ വാർത്തകൾ വന്നിരുന്നതാണ്. കാവ്യയുടെ സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തിയിരുന്നു. ഈ റെയ്ഡ് നടത്തുന്നതിനിടെ ഇവിടുത്തെ വിസിറ്റിംഗ് കാർഡ് കൂടി പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അവിടുന്ന് അന്ന് പോലീസിന് വിസിറ്റിംഗ് കാർഡ് ലഭിക്കുകയുണ്ടായി. ആ വിസിറ്റിംഗ് കാർഡും പൾസർ സുനിയുടെ കൈവശം ഇരിക്കുന്ന വിസിറ്റിംഗ് കാർഡും ഒത്തുനോക്കിയപ്പോഴാണ് ഇത് രണ്ടും ഒന്നാണ് എന്ന കാര്യം വ്യക്തമായിരിക്കുന്നത്. ഏതായാലും നേരത്തെ തന്നെ പറഞ്ഞിരുന്ന കാര്യത്തിൽ ഇപ്പോൾ കൂടുതൽ വ്യക്തത വന്നിരിക്കുന്നു. പൾസർ സുനി കാവ്യമാധവന്റെ സ്ഥാപനത്തിൽ പോയിരുന്നു. അത് കീഴടങ്ങുന്നതിന്റെ തലേ ദിവസമാണ് പൾസർ സുനി ലക്ഷ്യയിൽ കാവ്യമാധവന്റെ സ്ഥാപനമായ ലക്ഷ്യയിൽ എത്തിയതിന്റെ പുതിയ തെളിവുകൾ കൂടി പോലീസിന് ലഭിച്ചു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ മുഖ്യപ്രതി പൾസർ സുനിയുടെ ജാമ്യാപേക്ഷയിൽ എറണാകുളം സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. വിചാരണ തടവുകാരനായി 7 മാസം പൂർത്തിയാക്കിയ സുനിക്ക് ജാമ്യം അവകാശമാണ് എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ പ്രധാന വാദം. ദിലീപിന് ഹൈക്കോടതി ജാമ്യം നൽകിയില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടി സുനിക്ക് ജാമ്യം നിഷേധിക്കരുത് എന്നും പ്രതിഭാഗം വാദിച്ചിരുന്നു. എന്നാൽ കേസ് അന്വേഷണം പുരോഗമിക്കുകയാണ് എന്നും ജാമ്യം നൽകിയാൽ പ്രതി സാക്ഷികളെ സ്വാധീനിക്കുമെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ വാദം. വിശദമായ വാദം കേട്ട കോടതി വിധി പറയാൻ ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും ചേർന്നൊരുക്കുന്ന ജില്ലാ ഓണം വാരാഘോഷത്തിന് കോഴിക്കോട് തുടക്കമായി. മുഖ്യവേദിയായ കോഴിക്കോട് കടപ്പുറത്തെ ടി എ റസാഖ് നഗറിൽ മന്ത്രി ടി പി രാമകൃഷ്ണൻ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. ഗുരു ചേമഞ്ചേരി, നടി സുരഭി ലക്ഷ്മി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ടി എ റസാഖിന്റെ ഭാര്യ ഷാഹിദയ്ക്കും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉപഹാരം കൈമാറി. നഗരത്തിലെ തന്നെ മറ്റ് 9 വേദികളിലും വിവിധ കലാപരിപാടികൾ സെപ്റ്റംബർ 5 വരെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഉദ്ഘാടനത്തിന് ശേഷം പ്രധാന വേദിയിൽ വിജയ് യേശുദാസ്, വിനോദ് കോവൂർ എന്നിവരുടെ നേതൃത്വത്തിൽ സംഗീത ഹാസ്യ പരിപാടിയും നടക്കും.